എനിക്ക് 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 വളരെ അടുപ്പമുള്ള ആളാണ് കെ വി വിജയദാസ്. ഞാൻ നിയമസഭാ അംഗമായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം അടുത്ത തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആളാണ് എം എൽ എ ക്വാർട്ടേഴ്സിൽ. ഞാൻ അദ്ദേഹത്തിന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇപ്പോൾ നിര്യാതനായി എന്നുള്ള വാർത്ത ഷാനിയിലൂടെയാണ് അറിയുന്നത്. അങ്ങേറ്റത്തെ ദുഃഖം അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. വളരെ നന്നായി. ഞങ്ങളോടൊക്കെ ഒരു വ്യത്യസ്തമായ ആശയമാണെങ്കിലും വളരെ വ്യക്തിപരമായ സൗഹൃദം പലപ്പോഴും നിലനിർത്തിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു 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 ആത്മസുഹൃത്ത്, ഒരു ഒരു ആത്മബന്ധമുള്ള ഒരാൾ നഷ്ടത്തിലുള്ള അതീവ ദുഃഖം ഈ സന്ദർഭത്തിൽ. തീർച്ചയായും ഇത് ദുഃഖകരമായ വാർത്തയാണ് ശ്രീ മുഹമ്മദ് റിയാസ്. ഇത് തീർച്ചയായും പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവാണ്, പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആണ്. താങ്കൾക്ക് എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹം മിച്ചഭൂമി സമരത്തിൽ ഉൾപ്പെടെ സാധാരണ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ ഒരുപാട് ത്യാഗം സഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം നിരവധി ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ പോരാട്ട വീര്യം തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റായി, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ജനപ്രതിനിധിയായി, ഒരു സാമൂഹിക പ്രവർത്തനായി അംഗീകരിക്കാൻ കാരണമായിട്ടുള്ളത്. ഞെട്ടിക്കുന്ന വിവരമാണ് ഈ പുറത്ത് വന്നിട്ടുള്ളത്. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, താങ്കൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? കോവിഡ് രോഗബാധിതനായി സംസ്ഥാനത്തെ ഒരു നിയമസഭാംഗം, പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും സംശുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, നിയമസഭാംഗം എന്ന നിലയിലൊക്കെ സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ച ആ പ്രിയപ്പെട്ട സഖാവിൻ്റെ, സഹോദരൻ്റെ, സുഹൃത്തിൻ്റെ അകാലത്തിലുള്ള നിര്യാണത്തിലുള്ള അനുശോചനം എൻ്റെ വ്യക്തിഗതമായ പേരിലും ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിലുമുള്ള ദുഃഖം അനുശോചനം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക. ശ്രീ അബ്ദുറഹ്മാൻ്റെ താണി. വളരെ വേദനിക്കുന്ന ഒരു വാർത്തയാണ് നമുക്കിതിനിടയിൽ കേൾക്കാൻ സാധിച്ചത്. വിജയദാസ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന ആ കാലഘട്ടം മലപ്പുറം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭാരവാഹി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഞങ്ങളൊക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മേധാവി എന്നുള്ള നിലയിൽ വളരെ കിടയറ്റ രീതിയിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സവിശേഷത, നല്ല സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു. ഏതൊരാളോടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പരിചയ സംബന്ധത കൊണ്ടുമൊക്കെ പ്രത്യേകം ശ്രദ്ധ ആകർഷിക്കുമായിരുന്ന ഒരു വ്യക്തിത്വം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു വലിയ നഷ്ടമാണ് എന്ന് മാത്രമല്ല, നല്ല പരിണിതപ്രജ്ഞനായ ഒരു പൊതുപ്രവർത്തകരാണ് നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എൻ്റെയും പാർട്ടിയുടെയും അനുശോചനം.